എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓണം വരെ ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുക. അപ്പൊ ഇന്ന് ഓണക്കോടി വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഈ സെറ്റ് മുണ്ടിൽ ഞാൻ ചെയ്യിപ്പിച്ച വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടൊന്ന് അറിയിക്കണം. സിമ്പിളായിട്ടുള്ള സെറ്റ് മുണ്ടിലൊക്കെ ഇതുപോലത്തെ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഷോപ്പിലൊക്കെ പോയാലും ഇതുപോലത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള സെറ്റ് മുണ്ടൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെടണമെന്ന് വരില്ല. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ മ്യൂറൽ പെയിന്റിംഗ് എല്ലാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് ഞങ്ങളുടെ നാട്ടുകാരെയും കൂടിയിട്ടുള്ള ഡിസൈനർ ശ്രുതിയാണ്. എങ്ങനെ ഒരു സെറ്റ് മുണ്ടിൽ അല്ലെങ്കിൽ ഒരു ക്ലോത്തിൽ ഇങ്ങനത്തെ ഡിസൈൻ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ശ്രുതി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രുതിയാണ്. ശ്രുതി BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞതാണ്. ശ്രുതി സെറ്റ് മുണ്ടിലെല്ലാം വർക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ശ്രുതിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ എവിടെയാണ് ശ്രുതി കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്? ഞാൻ കാലിക്കറ്റാണ് പഠിച്ചത്. കാലിക്കറ്റില്. അപ്പൊ ഇത് എത്ര വർഷമായി ഇപ്പോ ചെയ്തു തുടങ്ങി? ചെയ്തു തുടങ്ങി കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സെറ്റ് മുണ്ടിലും അതുപോലെ എല്ലാ ഡിസൈനിങ് എല്ലാം ചെയ്യും. മ്യൂറൽ പെയിന്റിംഗ് ആണ് കൂടുതലായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോഴ്സിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്? കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ്ങിൽ അത് ആരെങ്കിലും ഇപ്പൊ ചേരാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ. മെയിൻ ആയിട്ട് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. എംബ്രോയിഡറി, പെയിന്റിങ്, ആരി വർക്ക്, അങ്ങനെ ഒരുപാട് മിറർ വർക്ക്, എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഏതെല്ലാം കൂടുതൽ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ട്? പെയിന്റ് ചെയ്യാൻ കുറച്ചുകൂടെ താല്പര്യം കൂടുതലായതുകൊണ്ടിട്ട് അതാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ എംബ്രോയിഡറി എല്ലാം ഡിസൈനിങ് ഒക്കെ ഒരുവിധമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് തുണിയിലൊക്കെ ഡയറക്റ്റ് കൈകൊണ്ട് വരയ്ക്കുകയാണോ ചെയ്യുന്നത്? ചില ക്ലോത്തിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, ചിലതിൽ അധികം ട്രേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൈകൊണ്ട് വരയ്ക്കേണ്ട വർക്കാവുമ്പോൾ പെൻസിൽ കൊണ്ട് എന്താ? അല്ല, അത് ഇപ്പൊ ഡാർക്ക് കളറാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് എന്തെങ്കിലും വെച്ചിട്ട് വരയ്ക്കും, എന്നിട്ട് പിന്നെ ഇതിപ്പോ പെയിന്റ് ഉണങ്ങാൻ വേണ്ടിട്ട് എത്ര ദിവസം അങ്ങനെ വല്ലതും? അങ്ങനെയൊന്നും ഇല്ല, വേഗം തന്നെ ഉണങ്ങും. ഇപ്പൊ ഈ സെറ്റ് മുണ്ടിലാണ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, മ്യൂറൽ പെയിന്റിംഗ് എല്ലാം? സെറ്റ് മുണ്ട്, സെറ്റ് സാരി, സെറ്റ് ഷർട്ട്. അപ്പൊ എന്ത് തരം പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്? ഫാബ്രിക് പെയിന്റ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ കൃഷ്ണന്റെ ആണോ കൂടുതലായിട്ട് ചെയ്യുന്നത്? കൃഷ്ണൻ, രാധ, എല്ലാം ചെയ്യും. കഥകളി എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾക്കായിട്ട് ഏത് ഡിസൈൻ ആണ് കാണിച്ചു തരാൻ പോകുന്നത്? ഇത് ഒന്ന് ട്രേസ് ചെയ്തിട്ട് അത് എങ്ങനെയാണ് കളറിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിട്ട്. Thank you.
ഈ ഒരു വർക്കാണ് ശ്രുതി നമുക്കായിട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ശ്രുതി ചെയ്തതാണ്. ഇതുപോലെ നമുക്ക് സാരിയിലും അതുപോലെ കുർത്തയിലൊക്കെ ചെയ്തെടുക്കാം. ശ്രുതി ഇത് മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇതില് നീ ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോണുകളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. സൈഡിലാണ് വേണ്ട, പല്ലൂലാണെങ്കിൽ അതിനനുസരിച്ച് സൈസ് അനുസരിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ എവിടെയാണോ കസ്റ്റമർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ചെയ്ത് കൊടുക്കും. ഇപ്പൊ നമുക്ക് സാരിയുടെ ഒരു ഭാഗത്താണ്, അതായത് സാരിയുടെ പല്ലൂലാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് സൈഡിലാണ് വേണമെങ്കിൽ അവിടെയും ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്ത്യയിലെല്ലായിടത്തും കൊറിയറെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ശ്രുതി ചെയ്തിരിക്കുന്ന കുറച്ച് ഡിസൈൻസ് നമുക്കൊന്ന് കാണാം. ഇത് തെയ്യത്തിന്റെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഈ തെയ്യത്തിന്റെ ഡിസൈൻ സെറ്റ് സാരിയിലാണ് ചെയ്തിരിക്കുന്നത്. വൺ ലെയർ ഒക്കെ ആയിട്ട് നമ്മൾ സാരി എടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ നമ്മുടെ സാരീനെ കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടും. ഇതൊരു കുർത്തിയിൽ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ്. പ്ലെയിൻ ആയിട്ടുള്ള കുർത്തിയിലൊക്കെ നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇതൊരു ഗൗണാണ്, അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്ലീവ്സിലും എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഓണത്തിനായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. എംബ്രോയിഡറിയും അതുപോലെ ബീഡ്സും വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് സെറ്റ് സാരിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതും ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. മ്യൂറൽ പെയിന്റിംഗ് മാത്രമല്ല ഇതുപോലത്തെ വർക്കും ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതൊരു സിമ്പിളായിട്ടുള്ള പ്ലെയിൻ സാരിയാണ്. അത് കുറച്ചൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഒരു പീകോക്ക് ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ഇതുപോലത്തെ പ്ലെയിൻ സാരിയിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു കഥകളിയുടെ ഡിസൈനാണ്. ഇതൊരു കുർത്തിയുടെ തുണിയാണ്. നമ്മൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ആദ്യം കുർത്തി സ്റ്റിച്ച് ചെയ്യണേട്ടും മുന്നേ ആ ഡിസൈൻ അതിൽ ചെയ്യും. അതിന് ശേഷമാണ് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ കഥകളുടെ ഡിസൈൻ നമുക്ക് ഷർട്ടിലും അതുപോലെ കുട്ടികളുടെ കുർത്തയിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ബ്ലൗസ് ഡിസൈൻ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സെറ്റ് മുണ്ടിലെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്നതെന്ന് കണ്ടു. മ്യൂറൽ പെയിന്റിംഗ് മാത്രമല്ല അവൾ ചെയ്യുന്നത്, ബീഡ്സ് വർക്കും അതുപോലെ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതുപോലെ അവർക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ഇതുപോലെയൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവളായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഓണം വിശേഷമായിട്ട് ഞാൻ വരാം.